ഓരോ വാങ്ങി കേൾക്കുമ്പോഴും ഓരോ നമസ്കാരത്തിന്റെ സമയത്തും റസൂലുള്ളാഹി തങ്ങളെ നാം ഓർക്കാൻ തയ്യാറാകണം. ഇദാ സമിഅതുമുൽ മുഅദ്ദിന, ആദരവായ പ്രവാചകൻ വിളിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് വാങ്ങി കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കേണ്ടത്? ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലൂ മിത്ലമാ യഖൂൽ. മുഅദ്ദിൻ വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങി വിളിക്കുന്നത് പോലെ നിങ്ങൾ പറയണേ, നിങ്ങൾ പറയണേ. തുമ്മ സല്ലു അലൈഹി, പിന്നെ അത് കഴിഞ്ഞാൽ എന്റെ പേരിൽ നിങ്ങളെ സലാത്ത് ചൊല്ലണേ, സലാത്ത് ചൊല്ലണേ. ഫഇന്നഹു മൻ സല്ലാലയ്യ സലാത്ത സല്ലല്ലാഹു അലൈഹി അശ്റാ. ഒരു സലാത്ത് ചൊല്ലിയാൽ എത്ര പ്രതിഫലമാണ് സഹോദര! ആദരവായ പ്രവാചകന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം എത്രയാണ്? ഒരു സലാത്ത് മനുഷ്യൻ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ പേരിൽ പത്ത് സലാത്ത് ചൊല്ലും അത്രേ, അഥവാ അവന് പത്ത് ഗുണങ്ങൾ അല്ലാഹു കൊടുക്കും അത്രേ. വീണ്ടും റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, നിങ്ങൾ വസീലത്തിലേക്ക് വേണ്ടി ചോദിക്കണേ, വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ വസീലത്തിനെ ചോദിക്കണേ, ചോദിക്കണേ. സഹാബത്ത് ചോദിച്ചു, നബിയെ വസീല എന്ന് പറഞ്ഞാൽ എന്താണ് യാ റസൂലല്ലാഹ്? അത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് സഹാബ, അത് സ്വർഗത്തിലുള്ള ഒരു പദവിയാണ് സഹാബ. ലാ തന്തദീ അല്ലാഹുവിന്റെ ദാസന്മാർക്ക് ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കൂ. ഞാൻ ആ സ്ഥാനം കരസ്ഥം, ആ സ്ഥാനത്തിന് അറിയാകാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ് സഹാബ, ആ സ്ഥാനമെല്ലാം ഞാൻ ആഗ്രഹിക്കുകയാണ് സഹാബ. അതുകൊണ്ട് നിങ്ങൾ അതിനെ ചോദിക്കണേ, പവൻ സഹല നീ അൽ വസീല അല്ല തിരമുഷ. ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെയെല്ലാവരും മഷ്റാ മൈതാനിയിൽ വെന്തൊരു കവിയറിൽ മുങ്ങി താഴുമോ? എല്ലാവരും ആ കഠിന കടോരമായ അവസ്ഥയിൽ മുങ്ങി താഴുമോ? അവനെന്റെ ശഫാഅത്തുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സഹോദര, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം മനസ്സിലാക്കണേ. ഇന്ന് സലാത്ത് ചൊല്ലാൻ നമുക്ക് മടിയാണ്, നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ വാതുറക്കുന്നില്ല. എല്ലാവരും പതുക്കെ സലാത്ത് ചൊല്ലുകയാണ്, സലാത്ത് ഉറക്കെ ചൊല്ലണേ സഹോദര. ആദരമായ പ്രവാചകന് വേണ്ടി നിങ്ങൾ നല്ലതുപോലെ സലാത്ത് ചൊല്ലണേ. നമസ്കാരം കഴിഞ്ഞാൽ മാത്രമല്ല, ഓരോ നിമിഷവും റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നിങ്ങളുടെ സലാത്ത് ചൊല്ലാൻ തയ്യാറാകണം. മൻ സല്ലാ അലയ്യ സലാത്തൽ വാഹിദ, ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്ത് ഗുണങ്ങൾ അല്ലാഹു ചെയ്യും. മാത്രമല്ല നാം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യുന്നവരാണ്, രഹസ്യമായിട്ട് പരസ്യമായിട്ട് വ്യക്തികുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നവരാണ്. സഹോദര മനസ്സിലാക്കണേ, ഒരു സലാത്ത് ചൊല്ലുന്നതിന്റെ പേരിൽ എന്റെ പത്ത് ദോഷങ്ങൾ വായിക്കപ്പെടുകയാണ്, എന്റെ പത്ത് തെറ്റുകുറ്റങ്ങൾ വായിക്കപ്പെടുകയാണ്. നിനക്ക് പത്ത് പദവികളും നാം ഉയർത്തി തരികയാണ്, പത്ത് സ്ഥാനങ്ങളും നാം നിനക്ക് ഉയർത്തി തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ സലാത്തിനെ അധികരിപ്പിക്കണേ, അധികരിപ്പിക്കണേ. ഈ കുല്ലി എല്ലാ ജുമാ ദിവസത്തിലും നിങ്ങളുടെ സലാത്തിനെ അധികരിപ്പിക്കണേ. പൈന ജുമാ ദിവസത്തിൽ നിങ്ങളുടെ സലാത്തിനെ അധികരിപ്പിക്കാനുള്ള റസൂൽ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയുമോ സഹോദര? പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ചെല്ലുന്ന സലാത്തുണ്ടല്ലോ, ഓരോ ദിവസവും നിങ്ങൾ ചെല്ലുന്ന സലാത്തുണ്ടല്ലോ, അത് പ്രവാചകന്റെ അടുക്കൽ വെളിവാക്കപ്പെടുന്നത് പരിശുദ്ധമായ ജുമാ ദിവസത്തിലാണ്. എന്റെ പേരിൽ ആരാണ് കൂടുതൽ സലാത്ത് ചെല്ലുന്നത്? എന്റെ പേരിൽ ആരാണ് കൂടുതൽ സലാത്ത് ചെല്ലുന്നത്? എന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ, എന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ അവനാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മൻ സല്ലാ അലയ്യ ഹീന യുസ്ലി അശറ, ഒരുവൻ രാവിലെ പത്ത് സലാത്ത് ചൊല്ലിയാൽ ഔ ഹീന യുസ്ലി അശറ, വൈകുന്നേരം അവൻ പത്ത് സലാത്ത് ചൊല്ലിയാൽ അത് റക്കുഹു ശഫാഅതി യൗമൽ ഖിയാമ. നാം എല്ലാവരും റസൂലിന്റെ ശഫാഅത്ത് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് നാം ദുആ ചെയ്യുന്നതെങ്കിൽ സഹോദര, രാവിലെ നീ പത്ത് സലാത്ത് ചൊല്ലണേ, വൈകുന്നേരം നീ പത്ത് സലാത്ത് ചൊല്ലണേ, എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി